എച്ച് എം ടി എന്ന ബ്രാൻഡിൻ്റെ എച്ച് എം ടി പൾസ് പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയ അവരുടെ ഫോണുകൾ ഇപ്പം എച്ച് എം ടി ബ്രാൻഡിങ്ങിലാണ് ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും എച്ച് എം ടി പൾസ് പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് എം ടി പൾസ് പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എച്ച് എം ടി പൾസ് പ്ലസ്സിൽ 6.65 ഇഞ്ചിൻ്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിന് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ വരുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ 14,200 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ അത് വരുന്നില്ല. പിന്നെ എൽ സി ഡി പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 120Hz റിഫ്രഷ് റേറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എൽ സി ഡി പാനലുമായിട്ട് വരുന്ന ഫോണിൽ. പക്ഷേ ഇതിൽ 90Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 600 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഫുൾ എച്ച് ഡി റെസൊല്യൂഷനും കൊടുത്തിട്ടില്ല. 120Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് 187 grams ആണ്. തിക്നെസ് വരുന്നത് 8.45 mm ആണ്. പിന്നെ IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ അപ്രിക്കോട്ട് ക്രഷ്, ഗ്ലേഷ്യർ ഗ്രീൻ, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T606 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറേ അല്ല ഈ ഒരു പ്രോസസ്സർ. 8,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 3.5 mm മൊഴി ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 2 ഒരു AI ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നില്ല. 10W ചാർജിങ് സ്പീഡേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഈ ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫോൺ 160 euros എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 14,200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും HMD HMD പൾസ് പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഒരു 13,000-14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇന്ത്യൻ മാർക്കറ്റിലും മിക്കവാറും ഓവർ പ്രൈസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക.